ആലോ, ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണല്ലോ. രണ്ടു ദിവസം ഞാനിവിടെ വീട്ടിലില്ലായിരുന്നു കേട്ടോ. എറണാകുളം വരെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒന്ന് ഉറങ്ങി എണീറ്റ് ഫുഡൊക്കെ കഴിച്ചൊന്ന് ഫ്രഷ് ആയതിന് ശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. രണ്ട് ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നതേ ഉള്ളൂ. മാറി നിന്നപ്പോൾ തന്നെ ഭയങ്കര ഡൊക്ലാജി അടിക്കുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എനിക്കങ്ങനെയാണ്. ഞാനപ്പോൾ വിചാരിക്കാറുണ്ട്, അതായത് ഈ ഗൾഫിലോ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ശരിക്കും എത്ര നാൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേനും അവർക്ക് എന്തുമായിരിക്കും എന്ന്. എനിക്കൊക്കെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. വീട്ടിൽ നിന്നൊക്കെ മാറിയൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേനും തിരിച്ചു വരുമ്പോഴത്തേനും വല്ലാത്തൊരു ഫീലിങ്ങാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഗാർഗിനെയും കൂട്ടി മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് എന്താ പറയുക അവളുടെ കൂടെ കുറച്ച് കളിക്കാമെന്നൊക്കെ വിചാരിച്ച്, കാരണം ഞാൻ ഇന്നലെ വന്നപ്പോഴത്തേന് എന്നെ കാണാൻ വരുത്തേക്ക് ഭയങ്കര വിഷമവും ഒക്കെ ആയിരുന്നു കേട്ടോ. വിഷമവും പിന്നെ അതുപോലെ തന്നെ ഭക്ഷണമൊന്നും കഴിച്ചൊന്നുമില്ല. ഭക്ഷണമൊക്കെ കഴിക്കാതെ ഭയങ്കര വിഷമിച്ചിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് കഴിയുമ്പോൾ പുള്ളിക്കാരി ഹാപ്പിയൊക്കെ ആയി. ഇതാ ഇപ്പം എൻ്റെ കൂടെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഫുൾ ഹാപ്പിയാണ്. ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഏകദേശം ഓക്കെയാണ്, വേറെ വിഷയങ്ങളായിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ഇന്നലെ വന്നപ്പോഴത്തേന് ഭയങ്കര വിഷമവും കാര്യങ്ങളും സങ്കടങ്ങളും സങ്കടം പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു ചേട്ടാ. അപ്പം ഇപ്പം ഇവളുടെ കൂടെ കുറച്ച് നേരം കളിക്കാമെന്നും കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. നമുക്ക് ഇതുവഴി ഇത് അങ്ങ് അവിടെ പോകാം. അവിടെ പുതിയൊരു സാധനമായിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ബാ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ എറണാകുളത്തായിരുന്നു. അവിടുത്തെ കുറേ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പം വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ബാക്ക് ടു ഹോം, അത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. ഇപ്പോൾ എത്ര ദിവസമായാണെന്ന് പോയിട്ടുണ്ടെങ്കിലും തിരിച്ച് നമ്മൾ വരുമ്പോഴത്തേനും വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. ഞാനും പിന്നെ അതുപോലെ തന്നെ ഗാർഗിയും ഉണ്ട് കേട്ടോ. ഗാർഗി എൻ്റെ പുറകെ തന്നെ കറങ്ങി അടിച്ച് കിടക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഇങ്ങനെ പ്രകൃതിയെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു. ചില സമയങ്ങളൊക്കെ ഇതുപോലെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴത്തേന് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരം റിലാക്സിങ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവള് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ എപ്പോഴും അത് വ്ളോഗിലൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇവർക്ക് ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല തണുപ്പും അയ്യോ ഞാനിപ്പോൾ വീണ നല്ലൊരു ഏരിയ. ഇത് പുളിയിൽ ഇതുവരെ പുളി ആയി കേട്ടോ. അതോ പുളിയാണ്, നമുക്ക് ഇവക്ക് ഇതൊന്ന് കൊടുത്തു നോക്കാം. നിനക്ക് വേണോ? എന്നാ ഇതിനകത്തായ ഫസ്റ്റ് പുളി ഞാൻ നിനക്ക് തന്നതാ. വേണ്ടേ? വേണ്ട, നമുക്ക് പുളി പറിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വളരെ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ഒന്ന് ആസ്വദിക്കുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ഇത് ആസ്വദിക്കാനല്ല, ഇതൊന്ന് പറിച്ചപ്പോഴത്തേനും ഞാൻ ഒന്ന് കടിച്ചു നോക്കിയത് നല്ല പുളി കേട്ടോ. ഇത് കടിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഇത് കഴിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ, ഇത് കാണുന്നതാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും ഇതിൻ്റെ ടേസ്റ്റും കൊണ്ടല്ല, ഇത് കടിക്കുന്ന ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിലൂടെ വെള്ളം ഓറും കേട്ടോ. പിന്നെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വിലമ്പിക്ക എന്ന് പറയും, ചിലമ്പിക്ക എന്നൊക്കെ പറയും. നല്ല പുളി കേട്ടോ. അപ്പം ഞാൻ പോവാ. ബാബാ ഞാൻ വരുന്നുണ്ടേ. ഇത് ഇവളുടെ ഒരു ക്രിക്കറ്റ് ബോളാണ്. ഞാൻ ഇവിടെ ചെറുപ്പത്തിലുണ്ടായിരുന്നപ്പോഴത്തേനും മേടിച്ചു കൊടുത്താൽ കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ബോൾ ബോൾ ഏയ് കളി ഏയ് ആ വിടു ബോൾ തീർന്ന ഇല്ല. ഞാൻ എടുത്തരാം. ബോൾ വിടി എന്നാ. മടുത്തോ? പോണ എന്നാ. ഹലോ, ഇത് കിടക്കുന്നേ വരുന്നില്ലേ പുറത്തേക്ക്? ഏ മടുത്താ? കളിച്ചു മടുത്തോ? ഏ എന്നാ ഇവിടെ കിടന്നോ, ഞാൻ പതിയെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണം കേട്ടോ. ഞാൻ പതിയെ പോവാണേ, ഞാൻ മതി, അങ്ങോട്ട് പോവാം. ഞാൻ പോവാണേ. ടാറ്റാ, ബായ് ബായ്. ഞാൻ പോവാം, കുറേ വരുന്നുണ്ടോ. ഞാൻ എങ്ങോട്ടോ പോകുന്നു എന്നുള്ളൊരു ആലോചനയാണ് പുള്ളിക്കാരത്തി. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് ഭയങ്കര ഓടി വരുന്നുണ്ടോ. ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് ഭയങ്കര ഒരു ഇതാണ്. അമ്മേ കാണുന്നില്ല. ഏ എൻ്റെ മുണ്ടെല്ലാം തിരിച്ചു പറിക്കരുത്. ആ ഇല്ല, ഞാനെങ്ങും പോകുന്നില്ല. ഇല്ലടാ, എങ്ങും പോകുന്നില്ല കേട്ടാ. ഞാൻ ഇവിടെ 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 ഉണ്ട്. നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതല്ലേ. ആ എങ്ങും പോകുന്നില്ല. നമ്മൾ വീഡിയോ എടുക്കുകയല്ലേ, അങ്ങോട്ട് നോക്ക് കണ്ണാടി. ആ ആ
അന്യ സ്നേഹപ്രകടനം കേട്ടോ. ഓക്കെ ബാ, നമുക്ക് തിരിച്ചു പോവാം, വീട്ടിലേക്ക് പോവാം, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അവിടെ പോയി കളിക്കാം ബാ. ബാ, പോകുന്നില്ല പോകുന്നില്ല, ബാ ബാ. ഈ ഓല പറിച്ചു കഴിഞ്ഞാൽ ഇത് ഇവക്ക് കാണുന്നതാണ് ഇവളുടെ വിചാരം. എന്നാ ഞാനിപ്പോഴും ഈ ഓല പറിക്കേ, ഓല ചുമ്മ പറിക്കുമ്പോഴത്തേനും ഉള്ളിക്കാരത്തിൻ്റെ വിചാരം ഉള്ളിക്കാരത്തിക്കുള്ളതാണെന്നാ. അടുത്തത് നെക്സ്റ്റ് കഴിഞ്ഞ ആരാ, നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിനും ഭയങ്കര സ്നേഹപ്രകടനമൊക്കെയായിരുന്നു. ഞാൻ കൊച്ചി പോയിട്ട് തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ ആയിരുന്നേ. അപ്പോൾ ദാ ഇതൊക്കെയാണ് ഞാൻ എന്നെ തന്നെ ഒന്ന് മൈൻഡ് ഫ്രീ ആക്കാനും, പിന്നെ അതുപോലെ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഹാപ്പിനെസ് കേട്ടോ. ചില യാത്രകളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴും പിറ്റേ ദിവസമൊക്കെ ഞാൻ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും, വളരെ ഫ്രീ ആയിട്ട് ഇതുപോലെ ഇരിക്കും, ഓരോ കാര്യങ്ങൾ ഇതുപോലെ അങ്ങ് എൻജോയ് ഒക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് വരുന്നതും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഒഴിവ് സമയവും. ഇവള് വീട്ടിൽ വന്നേ പിന്നെയാണ് എന്താ പറയുക, ഞാൻ തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേന് ഇതുപോലുള്ള ടൈമിലെല്ലാം കളിയും ഒക്കെ തുടങ്ങിയത് കേട്ടോ. രസമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഇന്ന് ശരിക്കും ഞാൻ വളരെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാലാവസ്ഥയാണ്, നല്ല കാറ്റാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്, ഒരു പോസിറ്റീവ് വൈബാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് മൈൻഡ് നല്ല രീതിയിൽ ഞാൻ ഫ്രീ ആവുന്നതും ഫ്രീ ആക്കുന്നതും. പിന്നെ അതുപോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ പാട്ടൊക്കെ കേൾക്കും, അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൂഡിനൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു പാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതില്ലേ, ചിങ്കാര കിന്നാരം ചേരിച്ചു കുഞ്ചുന്ന മണിക്കൂറുന്നേവ പുന്നാരം പുന്നാരം, അങ്ങനെയല്ലേ, അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഈ പാട്ടൊക്കെ എനിക്ക് ഈ ഒരു മൂഡിലൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. എപ്പോഴും ഫുൾ ടൈം നമുക്ക് പാട്ട് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൂടുതലായിട്ട് ആസ്വദിക്കുക അല്ലേ. നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ, നല്ല കാറ്റും ഒക്കെ വരുമ്പോഴത്തേനും വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഞാൻ നല്ല ഫ്രീ ആണ്, പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ എന്നും വീഡിയോ ആണെന്ന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണമൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റൊക്കെ ആയിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ ബൈ, ടാറ്റ.